റഹീം എം പി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ജില്ലാ സെക്രട്ടറിയുമായ ശ്യാം എന്നിവരാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. വിഷയം യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ ഇലക്ട്രൽ ഐ ഡി കാർഡ് നിർമ്മിച്ച വിഷയത്തിലാണ്. ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന ഘടകം ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഡി ജി പിക്ക് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി രേഖാമൂലം പരാതി നൽകിയിരുന്നു. ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്തതിനു ശേഷം എം ബി എന്നുള്ള കൂടി സ്റ്റേറ്റസ് ഉപയോഗപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇന്നലെ രേഖാമൂലം ഇത് സംബന്ധിച്ച പരാതി ഞാൻ നൽകിയിരുന്നു. അതിൽ വ്യാജ ഇലക്ട്രൽ ഐ ഡി കാർഡ് നിർമ്മിക്കുന്ന അതിൻ്റെ മേക്കിംഗ് വീഡിയോ, ആ ആപ്പ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീഡിയോയും അതിൻ്റെ ലിങ്കും ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത പരാതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. രാജ്യത്തെ ഇലക്ഷൻ സംവിധാനത്തെ അട്ടിമറിക്കും എന്ന സൂചനയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിനു മുമ്പ് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ടോ? ഇത് ഗൗരവ സ്വഭാവമുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കണം. വരാൻ പോകുന്ന 2024 തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ ഒരു പരീക്ഷണ പദ്ധതിയാണോ, പൈലറ്റ് പ്രോജക്റ്റാണോ ഈ നടന്നത് എന്നതിനെ സംബന്ധിച്ച് ഗൗരവ സ്വഭാവത്തിലുള്ള അന്വേഷണം നടക്കണം. ഇതിൻ്റെ പിന്നിൽ ശ്രീ സുനിൽ കനകുലു എത്രമാത്രം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് ആഴമേറിയ പരിശോധന നടത്തണം, വ്യക്തമായ അന്വേഷണം ഇത് സംബന്ധിച്ചുണ്ടാകണം. ഇന്നലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൊടുത്ത പരാതിയിലും ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇന്നലെ വരെയുള്ള കാര്യങ്ങളെ ആസ്പദമാക്കിയുള്ള കാര്യമാണ്. ഞാനതിൻ്റെ ഗൗരവ സ്വഭാവം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. സമീപകാല ചരിത്രത്തിൽ ഒന്നും തന്നെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു സംഘടിത ക്രൈമാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതുവരെ നിങ്ങളുടെ വാർത്താപരിധിയിൽ വരാത്ത ഇത് സംബന്ധിച്ച മറ്റൊരു കാര്യം കൂടിയാണ്. ആ വിവരം നിങ്ങളോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ നടന്ന മാനിപ്പുലേഷൻ ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത് ഇതുവരെ വിശദീകരിച്ച ഇലക്ട്രൽ ഐ ഡി കാർഡ് വ്യാജമായി ഉണ്ടാക്കിയത് സംബന്ധിച്ചാണ്. എന്നാൽ മറ്റൊരു ക്രൈം കൂടി, ഒരു ടെക്നിക്കൽ ക്രൈം കൂടി ഇതിന് നടന്നിട്ടുണ്ട്. അത് ഹാക്കർമാരെ ഇതേ സംഘം ഇതിനുപയോഗിച്ചിട്ടുണ്ട്. ഹാക്കർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഈ സിസ്റ്റത്തെ ഹാക്ക് ചെയ്ത് വ്യാപകമായി ഇവർക്കനുകൂലമായ കള്ള വോട്ടുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുമുണ്ട്. അതിൽ വളരെ ഗൗരവ സ്വഭാവത്തോടുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഡൽഹി കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്ത് ഒരു കേസ്, ഇതല്ല നേരത്തെയുള്ളൊരു കേസ്, ശ്രദ്ധിക്കുക.